നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏറെക്കുറെ കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർഭരണം കിട്ടിയപ്പോൾ അതെല്ലാം പുകഞ്ഞ് പുറത്ത് ചാടിയിരിക്കുകയാണ്. ഏറെക്കുറെ ചുക്ക് കേരളവും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കണ്ടെത്തി കഴിഞ്ഞു. എവിടെ തൊട്ടാലും കൈ പൊള്ളുകയാണ് CPMനെ. കൈ വയ്ക്കുന്നിടത്തെല്ലാം അഴിമതിയും കമ്മീഷനും മാസപ്പടിയുമൊക്കെയായി കേരളത്തെ പൂർണ്ണമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപക്ഷത്ത് ഓണനാളിൽ പോലും കേരളം വറുതിയിലായിരിക്കുകയാണ്. സകല മേഖലകളിലും തകർച്ച നേരിട്ടിരിക്കുന്ന ഭരണത്തിന്റെ കപ്പിത്താനായിരിക്കുന്ന പിണറായി വിജയൻ കമ്മ എന്നൊരു അക്ഷരം മിണ്ടിയിട്ട് അരവർഷത്തിലേറെയായി. കരിമണൽ കമ്പനിയിൽ നിന്നുള്ള മാസപ്പടി ആരോപണം പിണറായി വിജയൻ താമസിക്കുന്ന സർക്കാർ മന്ദിരമായ ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിലാണ് എത്തി നിൽക്കുന്നത്. ന്യായീകരണ തൊഴിലാളികൾ എത്രയൊക്കെ ന്യായീകരിക്കുന്നതോറും പുതിയ പുതിയ തെളിവുകൾ പുറത്തു വരികയാണ്. നിയമസഭയിൽ ചോദ്യം ചോദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന മാത്യു കുഴൽ നാടനെ നിശബ്ദനാക്കാനായി വിജിലൻസിനെയും റവന്യൂ വകുപ്പിനെയും ഇറക്കി നടത്തിയ നാടകങ്ങൾ തിരിച്ച് പിണറായിയുടെ നെഞ്ചത്ത് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ വെട്ടിപ്പ് പോലും സഖാക്കളുടെ നോട്ടപ്പിശകായി മാത്രം കാണുന്ന പാർട്ടി അന്വേഷണവും ശിക്ഷയുമൊക്കെ കോമഡിയായി മാറിയിരിക്കുകയാണ്. കരിമണൽ സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AC മൊയ്തീൻ MLAയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് എത്തിയത് CPM നേതൃത്വത്തിലേറ്റ അപ്രതീക്ഷിത അടിയായിരുന്നു. കരിമണൂർ പ്രശ്നം തണുത്തെന്ന് കരുതി നേതാക്കളെ പൊതിഞ്ഞു പിടിച്ച CPMന് കിട്ടിയ വൻ ആഘാതം കൂടിയാണിത്. വെട്ടിപ്പിനെ കുറിച്ച് ഏരിയ കമ്മിറ്റികൾക്ക് ലോക്കൽ കമ്മിറ്റികൾക്കോ അറിവുണ്ടായിരുന്നില്ലെന്നാണ് CPM നിലപാട്. മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നുണ മാത്രമാണെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങൾ ഒഴികെ ആർക്കെതിരെയും കാര്യമായ നടപടി പാർട്ടി എടുത്തില്ല. 300 കോടി രൂപയുടെ തിരിമറി തീരെ ഗൗരവമില്ലാതെയാണ് ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്തത്. നോട്ടപ്പിശക് എന്ന് കണ്ടെത്തിയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളിക്കാടിനെയും KR വിജയെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയത്. അപ്പോഴും ഈ കോടികൾ എങ്ങോട്ട് പോയി എന്ന് പാർട്ടിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ AC മൊയ്തീന് പങ്കുണ്ടെന്ന് തുടക്കം മുതലേ ആരോപണമുണ്ടായിരുന്നു. ഇതിൽ മൊയ്തീനെ ബന്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. കരുവന്നൂരിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന് പാർട്ടി അംഗമായ ബാങ്ക് മുൻ ജീവനക്കാരൻ SS സുരേഷ് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബേബി ജോൺ ഈ പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് സെക്രട്ടറിയായ മൊയ്തീന്റെ കയ്യിലാണ് പരാതി വന്നത്. കരുവന്നൂരിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഏറെക്കാലം പാർട്ടി ജില്ലാ നേതൃത്വം പരിഗണിച്ചതേയില്ല. സംസ്ഥാന ഘടകത്തെ അറിയിച്ചതുമില്ല. മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ആരോപണമുണ്ടായിട്ട് പരാതി നൽകിയ പാർട്ടി അംഗത്തെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാട്ടിയില്ല. ഇതിൽ നിന്ന് ബാങ്ക് വെട്ടിപ്പ് പാർട്ടിയും കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് വ്യക്തമാവുകയാണ്. പരാതിയിൽ അഴിമതിക്കാരെന്ന് പറയുന്ന ചിലരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത ബന്ധുക്കൾ ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ AC മൊയ്തീനും ഏരിയ ചുമതലക്കാരനായ ഉല്ലാസ് കളക്കാടും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നേരിട്ട രണ്ട് ബിസിനസ്സുകാരെ ബാങ്കിന് പരിചയപ്പെടുത്തുന്നതിൽ മൊയ്തീന് പങ്കുണ്ടെന്ന് സൂചനയുണ്ട്. ഇതിൽ ഒരാളുമായി കണ്ണൂരിലെ മുതിർന്ന CPM നേതാവിന് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ്. കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ വാടക വീട്ടിൽ താമസിച്ച ഈ പാർട്ടി അനുഭാവിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു എന്നതും സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൊയ്തീനെതിരെ എന്തെങ്കിലും പറയാൻ ജില്ലാ കമ്മിറ്റിയിൽ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട പരാതി എന്തുകൊണ്ട് വേണ്ട സമയത്ത് അന്വേഷിച്ചില്ലെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും ആരും ചോദിക്കാതിരുന്നതും അതുകൊണ്ടാണ്. AC മൊയ്തീൻ MLAയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ED അദ്ദേഹത്തിന് 31 ലക്ഷം രൂപയുടെ 2 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൊയ്തീന് നോട്ടീസ് നൽകുമെന്നറിയുന്നു. മൊയ്തീനെ സംരക്ഷിക്കുന്നതിനായി CPM കേന്ദ്ര സർക്കാരിനെതിരെ പതിവ് ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അവയൊന്നും കുറിക്കുകൊണ്ടില്ല. പിണറായി വിജയനെ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ച ചുക്കും ചുണ്ണാമ്പും കണ്ടെത്തിയെന്ന വീമ്പിളക്കി നിന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ED എത്തുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ AC മൊയ്തീനെ വെളുപ്പാങ്കാലത്ത് വീട് വളഞ്ഞ് റെയ്ഡ് നടത്താൻ അമിത്ഷാ നിർദ്ദേശം നൽകിയെങ്കിൽ അടുത്തത് ക്ലിഫ് ഹൗസ് തന്നെയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഒന്നല്ല നിരവധി കേസുകൾ പിണറായിക്കെതിരെ ED മുന്നിലുണ്ട്. പിണറായി പരമാവധി വളരാൻ വിട്ട ശേഷം ചുറ്റുമുള്ളവരെ എല്ലാം പൂട്ടുകയാണ് അമിത്ഷായുടെ ലക്ഷ്യമെന്ന് അനുമാനിക്കുന്നു. മൊയ്തീന്റെ 2 സ്ഥിര നിക്ഷേപങ്ങളാണ് മരവിപ്പിച്ചത്. ഇവ സംബന്ധിച്ച് രേഖകൾ എത്തിക്കാൻ ED സമയം നൽകിയിട്ടുണ്ട്. മൊയ്തീൻ 2016-17 ആദായ നികുതി റിട്ടേണിൽ 2.88 ലക്ഷം, 2017-2018 3.98 ലക്ഷം, 2018-19 4.8 ലക്�ം, 2019-20 4.25 ലക്ഷം എന്നിങ്ങനെയാണ് നിക്ഷേപമായി കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സബ് ട്രഷറിയിൽ 18.90 ലക്ഷം രൂപയും ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 27,514 രൂപയടക്കം 1,986,000 രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച ആകെ നിക്ഷേപം.
അതുമായി ഇപ്പോഴത്തെ നിക്ഷേപ കണക്കുകൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മീഡിയ പരിശോധിക്കുന്നുണ്ട്. കരിവന്നൂർ സഹകരണ ബാങ്കിൽ സി പി ഐ നേതാക്കളുടെ സഹായത്തോടെ നടത്തിയ 300 കോടി രൂപയുടെ തട്ടിപ്പ് അന്വേഷിക്കുന്ന ഇ ഡി സംഘമാണ് എ സി മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. മൊയ്തീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മറ്റ് 2 പേരുടെ വീട്ടിലും ഇതോടൊപ്പം റെയ്ഡ് ഉണ്ടായിരുന്നു. നേരത്തെ ചോദ്യം ചെയ്ത പ്രതികളുടെ മൊഴിയിൽ നിന്നാണ് മൊയ്തീനിലേക്ക് എത്തിയത്. നോട്ട് നിരോധന കാലത്ത് കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപത്തിൽ 95 കോടി രൂപയുടെ വർധന ഉണ്ടായതും തൊട്ടടുത്ത വർഷം പലതവണയായി ഇത് കുറഞ്ഞതും ഇഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതുകൂടി കണ്ടെത്താനാകും കഴിഞ്ഞ ദിവസത്തെ റെയ്ഡുകളെന്നും സൂചനയുണ്ട്. നോട്ട് നിരോധന കാലയളവിൽ കോടികൾ നിക്ഷേപിക്കാൻ ബാങ്കിൽ എല്ലാ സൗകര്യം ഒരുക്കിയത് എ സി മൊയ്തീനാണ്. കള്ളപ്പണം അല്ലെങ്കിൽ കൈക്കൂലി പണമാണ് ഇത്രയും പെട്ടെന്ന് ബാങ്കിൽ വന്നു നിറഞ്ഞതെന്ന് ഇ ഡി കണക്ക് കൂട്ടുന്നുണ്ട്. സി പി ഐ നേതാക്കളുടെയും ബന്ധുക്കളുടെയും നിക്ഷേപമായിരുന്നു ഇതെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. കരിവന്നൂർ ബാങ്കിലെ വായ്പ കുറി പദ്ധതികളിലെ കോടികളുടെ ഇടപാട് നടത്തിയ മഹാരാഷ്ട്ര സ്വദേശി അനിൽകുമാർ എന്ന സുഭാഷിന്റെ ചേർപ്പിലെ വീട്ടിലും പണപലിശയ്ക്ക് കൊടുക്കുന്ന കണ്ണൂർ സ്വദേശി സതീഷിന്റെ കോലഴിയിലെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു. എ സി മൊയ്തീനുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വായ്പാ സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മഹാരാഷ്ട്ര സ്വദേശി അനിൽകുമാർ എന്ന സുഭാഷ്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന കണ്ണൂർ സ്വദേശി സതീഷ് എന്നിവർ എ സി മൊയ്തീന്റെ ബിനാമികളാണെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ആരോപിച്ചു. ഇവരുടെ സഹായത്തോടെ കരിവന്നൂരിലെ സഹകരണ ബാങ്കിൽ നിന്ന് എ സി മൊയ്തീൻ 29 കോടിയുടെ കൊള്ള നടത്തിയെന്നും അനിൽ അക്കരെ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഒന്നല്ല 100 കണക്കിന് സഹകരണ ബാങ്കുകളിലാണ് സി പി ഐ നേതാക്കൾ പറയുന്ന നോട്ടപ്പിശകുകൊണ്ട് കോടികൾ നഷ്ടമായിരിക്കുന്നത്. സാധാരണക്കാരന്റെ നിക്ഷേപങ്ങളാണ് സഖാക്കൾ ആവിയാക്കി മാറ്റിയിരിക്കുന്നത്. ഇനിയും പുറത്തു വരാനിരിക്കുന്നത് നിരവധി ബാങ്കുകളുടെ തട്ടിപ്പുകളാണ്. എന്നിട്ടും പിണറായി വിജയനും സംഘവും കേന്ദ്ര ഏജൻസികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ കൊള്ളകൾ അവസാനിപ്പിക്കാൻ കഴിയാതെ ഓരോ ദിവസവും ക്യാപ്റ്റൻ പിണറായി വിജയനെതിരെ പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്.